മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ഗവേഷണ പ്രൊജക്ട് വേർപിരിഞ്ഞ ഒരു അധ്യാപകനുള്ള ഗുരുദക്ഷിണ കൂടിയായിരുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധത്തിന്റെ വിത്തുപാകിയ സാജു കെ മാത്യു എന്ന അധ്യാപകനുള്ള സ്മരണാഞ്ജലി കൂടിയായിട്ടാണ് ഇവർ ഗവേഷണ പ്രൊജക്ട് അവതരിപ്പിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും അകാലത്തിൽ വേർപിരിയുകയും ചെയ്ത സാജു കെ മാത്യുവാണ് ഈ കുട്ടികളുടെ പ്രചോദനം. കഴിഞ്ഞ വർഷം ഒരു പ്രകൃതി പഠന യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അധ്യാപകൻ യാത്രയായപ്പോൾ ശാസ്ത്ര കൗതുകം പകർന്നു നൽകിയിരുന്ന സ്നേഹത്തണലാണ് ഏവർക്കും നഷ്ടമായത്. അതിനാൽ സാജു കെ മാത്യുവിൻ്റെ ഓർമ്മയ്ക്കായി പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒരു ശലഭോദ്യാനം ഒരുക്കിയിരുന്നു. ഈ ശലഭോദ്യാനമാണ് ചിത്രശലഭങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച പ്രൊജക്ട് അവതരിപ്പിക്കാൻ സഹായകരമായതെന്ന് പ്ലസ് ടു ബയോളജി വിദ്യാർത്ഥികളായ അളക നാരായൺ, അക്ഷതി സുരേഷ് എന്നിവർ പറയുന്നു. ഞങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ മരിച്ചുപോയ സാജു സാറിൻ്റെ പേരിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. സാറിൻ്റെ ഇൻഫ്ലുവൻസും സാറിന് ബട്ടർഫ്ലൈനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള ഇൻഫ്ലുവൻസൊക്കെയാണ് ഞങ്ങൾ ബട്ടർഫ്ലൈ എന്ന ആ ഒരു ഓർഗാനിസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. പാഡി ഫീൽഡ്, അബാൻഡൻഡ് ഏരിയ, പിന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ, പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ സാജു സാറിൻ്റെ പേരിലുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ, ഈ നാല് ഏരിയ ആണ് ഞങ്ങൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തത്. ഇത് ഓരോന്നും ഞങ്ങൾ ഒബ്സർവ് ചെയ്തപ്പം ഈ പ്ലാൻ ബട്ടർഫ്ലൈ റിലേഷൻ എങ്ങനെയാണെന്നും എന്തുകൊണ്ട് ബട്ടർഫ്ലൈ കൺസേർവ് ചെയ്യപ്പെടണം എന്നുള്ള ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റി. അപ്പം ഈ പ്രൊജക്ട് ഞങ്ങൾ സാജു സാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം നിലനിർത്തുന്നതിൽ ശലഭങ്ങൾക്കുള്ള പങ്കും ശലഭങ്ങളുടെ വൈവിധ്യക്കുറവ് ഒരു പ്രദേശത്തിൻ്റെ മലിനീകരണ സൂചകങ്ങളാണെന്നും ഈ ഗവേഷണ പ്രൊജക്ട് പ്രതിപാദിക്കുന്നു. പഞ്ചായത്തുകളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ഓരോ വീടുകളിലും ബട്ടർഫ്ലൈ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ആവാസ വ്യവസ്ഥയെ സജീവമാക്കാമെന്ന് ഇവരുടെ സർവേകളും നിരീക്ഷണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ സജ്ജമാക്കുന്നതിനൊപ്പം ജൈവ വൈവിധ്യവും ആഹാര ശൃംഖലയും പരിരക്ഷിക്കുവാനും ചിത്രശലഭങ്ങളുടെ സംരക്ഷണ പദ്ധതിയിലൂടെ സാധിക്കുമെന്നും ഈ ഗവേഷണ പദ്ധതിയിലൂടെ ഇവർ അവകാശപ്പെടുന്നു. റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര കൗതുകം നിറഞ്ഞ ഒട്ടേറെ ഗവേഷണ പദ്ധതികളാണ് വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയത്. TCV ന്യൂസ്, തൃശൂർ.